സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തേക്ക് വന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ലോകം വിട്ട് പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു. യോഹന്നാൻ 16:28. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എന്നാലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. യോഹന്നാൻ 16:33. ഇന്ന് ഈ രണ്ട് വാക്യങ്ങൾ ഇന്നലെ നാം ധ്യാനിച്ച് കർത്താവിന്റെ സ്വർഗാരോഹണത്തെ സ്പഷ്ടമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇതിനിടയിൽ നിലകൊള്ളുന്ന സുവിശേഷ ഭാഗമാണിന്ന്. അവിടെ നാഥനെ ശ്രവിക്കുന്നവർ നാഥനോട് പറയുന്നു, ഇപ്പോൾ നീ വ്യക്തമായി സംസാരിക്കുന്നു, നീ ഗൂഢതകൾ മാറ്റിവെച്ചുകൊണ്ട്. വ്യക്തമായ തുറന്നു പറച്ചിൽ പരിഹസ്യ, അതിന്റെ വിപരീതമായ ഗൂഢവിവരണം പരോയിമിയ നാം കഴിഞ്ഞ അനേകം ദിവസങ്ങളിൽ പരിചയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ധീരമായ വ്യക്തതയോടെയുള്ള പ്രഘോഷണമാണ് ശ്രീഹന്മാർ സുവിശേഷ പ്രഘോഷണത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പരഹേസിയ നാഥൻ അവരുടെ മുൻപിൽ രക്ഷാകര രഹസ്യങ്ങളെയും പിതാവിന്റെ തിരഹിതത്തെയും വളരെ വ്യക്തമായും സ്പഷ്ടമായും അവതരിപ്പിക്കുന്നത് അവർ ഗ്രഹിച്ചതിൽ പിന്നെ ജീവിതം കൊണ്ട് അവർ ആ വിശ്വാസത്തെ മുദ്രവയ്ക്കുകയാണ്. പക്ഷേ ഇന്ന് ശ്രീഹന്മാർ നാഥനോട് പറയുന്നു, നീ ദൈവത്തിൽ നിന്ന് വരുന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന് മറുപടിയായി നാഥൻ ഉയർത്തുന്നത് ഒരു ചോദ്യമാണ്, നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുവോ? ഈ വിശ്വാസത്തെ പ്രതി അവർ അനുഭവിക്കേണ്ടിയിരിക്കുന്ന ക്ലേശങ്ങളെക്കുറിച്ചും പരീക്ഷണങ്ങളെക്കുറിച്ചുമാണ് നാഥൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഈ പരീക്ഷയിൽ ശിഷ്യന്മാർ പലരും പരാജയപ്പെടുന്നുണ്ട് ഉടനടി. പക്ഷേ നാഥൻ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിക്കാവോ, ജയിക്കുക എന്ന ഈ പദം സാമ്രാട്ടുകളുടെ വിശ്വവിജയത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സങ്കീർത്തനം 47 ഇന്ന് സങ്കീർത്തനം 68 ഈ പ്രമേയത്തെ ആധാരമാക്കുകയും ചെയ്യുന്നു. മരണത്തിനുമേൽ നാഥൻ നേടുന്ന ഉയർപ്പിന്റെ വിജയം 5:21. ക്രിസ്തുവിലൂടെ നമ്മൾ നേടുന്ന വിജയം 1 കൊരിന്ത്യർ 15:55-57. നാഥന്റെ സ്വർഗാരോഹണം പരിശുദ്ധാത്മാവിന്റെ ശക്തിപ്രഭാവത്തിന്റെ അനുഭവം നമ്മുടെ മുൻപിൽ തുറന്നിടുകയാണ് യോഹന്നാൻ 16:7-8. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തല പ്രവർത്തനം 19:1-8 ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിവാസത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സ്നാപകന്റെ ജ്ഞാനസ്നാനം കുറിക്കുന്ന മാനസാന്തരത്തിന്റെ അനുഭവത്തെ ക്രിസ്തു നാമത്തിൽ പരിശുദ്ധാത്മാവ് പൂർത്തിയാക്കുന്നു. ശ്രീഹന്മാർ എഫേസോസിലെ ആ വിശ്വാസ സമൂഹത്തിന്റെ മേൽ കൈകൾ വയ്ക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. അവർ ഏകദേശം 12 പേരുണ്ടായിരുന്നുവെന്ന് ലൂക്ക പറയുകയാണ്. പന്തക്കോസ്താന്റെ ആവർത്തനങ്ങൾ തന്നെയല്ലേ ഇതെല്ലാം. ഇന്ന് നാഥൻ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, ആസന്നമായ ക്ലേശങ്ങളിൽ നിങ്ങൾ സ്വഭാവനത്തിലേക്ക് ചിതറിപ്പോകുമെന്ന്. നാഥന്റെ ഭവനത്തിലേക്കുള്ള പാതയിൽ നിന്ന് അവർ ചിതറിത്തെറിക്കുമെന്നാണ് അർത്ഥം. തങ്ങളുടെ കെട്ടുപാടുകളിലേക്കും പരാധീനതകളിലേക്കും. ഇന്നലെ നാം കണ്ടതുപോലെ ഈ ബന്ധനത്തിൽ നിന്നാണ് ഉത്ഥാനവും സ്വർഗാരോഹണവും നമ്മെ മോചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 68 ഈ ചിതറിത്തെറിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മോട് വിവരിച്ചു തരുന്നത്. ഭിന്നതയുടെ വാളുമായിട്ടാണ് താൻ വന്നിരിക്കുന്നതെന്ന് നാഥൻ തന്നെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടുന്ന് നീതിമാന്മാരെയും ദുഷ്ടരെയും വേർതിരിക്കുന്നുണ്ട്. കാരണം നീതിമാന്മാരും ദുഷ്ടരും നാഥന്റെ വചനത്തോട് കാഴ്ചവെക്കുന്ന പ്രതികരണങ്ങൾ അങ്ങനെയാണ്. നമ്മോട് കൂടെയുള്ള ദൈവത്തെയാണ് സങ്കീർത്തനം 68 വിവരിക്കുന്നത്. ദൈവം നമ്മോടുകൂടെ എന്ന അനുഭവം ഇങ്ങനെ ഒരു വിഭജനത്തിനും കാരണമാകുന്നുണ്ട്. അവനെ കേൾക്കുന്നവരും കേൾക്കാത്തവരും. നമ്മോടുകൂടെ തീർത്ഥയാത്ര ചെയ്യുന്ന ദൈവമാണിത്. അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് അവൻ ഐശ്വര്യത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നു. ഐശ്വര്യം എന്ന് കുറിച്ചിരിക്കുന്ന ഈ വാക്കിന് സംഗീതം എന്നുകൂടി അർത്ഥം കൽപ്പിക്കപ്പെടാറുണ്ട്. അതായത് അവന്റെ വചനത്തിന്റെ മൊഴിമധുരങ്ങളിലേക്ക് നാഥൻ നമ്മെ കൈപിടിച്ചു കൊണ്ടുവരുന്നു. എന്നിട്ടും ആ വചനം കേൾക്കാതെ പോകുന്നവർ നാശത്തെയും മരണത്തെയും തന്നെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് ഈ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സർവാധീശനായ ഈ നാഥൻ തന്നെയാണ് ഇറങ്ങി വന്ന് അനാഥരെയും വിധവകളെയും സ്പർശിക്കുന്നതും സംരക്ഷിക്കുന്നതും. ഇന്നലെ നാം കണ്ടതാണല്ലോ നാഥന്റെ ആരോഹണവും അവരോഹണവുമെല്ലാം. ഇന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ശ്രീഹന്മാരോട് എഫേസോസുകാർ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് എന്നൊന്ന് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. പക്ഷേ അവർ കേൾക്കാൻ തയ്യാറായിരുന്നു. കേൾവിയിൽ നിന്നാണല്ലോ വിശ്വാസം ഉടലെടുക്കുന്നത്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണത്തിന്റെ കേൾവിയിൽ നിന്ന്.